നമ്മളിപ്പോൾ ഇത് ടീം കാക്കീസ് എന്ന് പറയുന്ന ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം മുതൽ ഒരു കളി പോലും വിടാതെ ഉച്ചക്കും വൈകിട്ടും എല്ലാ കളികളും നമ്മളിവിടെ വെക്കാറുണ്ട്. പറ്റാന്ന് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉൾപ്പെടെ നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പോയിട്ടുള്ളത്. കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ട വളരെയധികം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ, അതായത് ലഹരിയല്ല, ഇത്തരത്തിലുള്ള മത്സരങ്ങളും കളികളൊക്കെയാണ് സ്പോർട്സ് പരമായിട്ടാണ് നമ്മൾ നീങ്ങേണ്ടത്, അതിലൂടെയാണ് നാം ഉയർന്നു വരേണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മളെ വരുന്ന തലമുറക്കും ഇപ്പോഴുള്ള യുവാക്കൾക്കും നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ അതേപോലെ തന്നെ എല്ലാ കൊല്ലവും എല്ലാ ടൈമിലും ഇതേപോലെ തന്നെ മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്, ബിഗ് സ്ക്രീനുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ടീം കാക്കീസ് എന്ന് പറയുന്ന ക്ലബിൻ്റെ നിരവധിയായ പ്രായഭേദമന്യ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്ലബ്ബാണ് ടീം കാക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അറിയാം, കണ്ടാലെ തന്നെ അറിയാം, നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യുവാക്കളിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഖത്തറിലെ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വാഴക്കാലയിൽ അതിൻ്റെ ഒരു ആവേശം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ടീം കാക്കീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബിഗ് സ്ക്രീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഒരു 500 പേരുടെ നെയ്ച്ചോറും ഇറച്ചി, അതേപോലെ തന്നെ നമ്മൾ ചെറിയ ഡി ജെ പരിപാടി, അതിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു വേൾഡ് കപ്പ് ഖത്തറിൽ അത്രയും ആവേശത്തിന് നടക്കുമ്പോൾ ഒരു പടി പോലും പുറകോട്ട് പോകാതെ ഒരു പടി മുന്നിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ ടീം കാക്കീസിൻ്റെ നേതൃത്വത്തിലൂടെ നിരവധി യുവാക്കളാണ് നേരുന്നുകൊണ്ട് ഇവിടെ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ആവേശമായ 2-3 സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അതിൻ്റെ പേര് പറയാത്ത പേരൊന്നുമല്ല, അവർ എത്താമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത്തരത്തിൽ ഒത്തൊരുമയോടെ നിന്നാൽ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കൂടാതെ നമ്മുടെ ഈ ഒരു ടീം കാക്കീസിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് നമുക്ക് ഊർജ്ജമായിട്ടുള്ളത് നമ്മുടെ സലാമിക്കയാണ്. നമ്മുടെ കുന്നുംപുറം അവിടെ സലാം തട്ടുകട നടത്തുന്ന നമ്മുടെ സലാമിക്കയാണ്, അദ്ദേഹമാണ് നമുക്കിവിടെ ഈ ഒരു ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 വാക്കുകളോടി നമുക്ക് കേൾക്കാം. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് വേൾഡ് കപ്പിൻ്റെ ബിഗ് സ്ക്രീനിൻ്റെ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് സമാപനമാണ്. ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ടീമുകൾ തമ്മിൽ ഫാൻസുകൾ എല്ലാവരും ഉണ്ട്. ഇവിടെ ഇത് പോർച്ചുഗലിൻ്റെ ഫാനാണ്, ഇത് ബ്രസീലിൻ്റെ ഫാനാണ്, ഇത് ഇവിടെ ഫ്രാൻസിൻ്റെ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇന്നത്തോടുകൂടി എല്ലാം തീർന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും, പരമാവധി മുഴുവൻ ആളുകൾക്കും ഭക്ഷണവും വിതരണം ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിയാനാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് തീരുമാനിച്ചത്. ഇതിൻ്റെ ഫണ്ടിങ് ഇതേ പറഞ്ഞ വർമ്മ ഹോംസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെയാണ്, പുള്ളിയാണ് നമുക്ക് ഇതിൻ്റെ 90% നമുക്ക് സ്പോൺസർ ചെയ്തത്. പിന്നെ സ്ഥലത്തിൻ്റെ ഓണർ നമുക്കിത് ഇതാക്കി തന്നിട്ടുണ്ട്. ഫുഡിൻ്റെ ആർ എസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, യൂസർ ബൈക്ക് ഷോറൂം പടമോൾ, അവരാണ് അത് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതൊക്കെ ഇന്നാണ് എല്ലാവരും വന്ന് ചേർന്നത്. ഞങ്ങൾ ഇന്നലെ വരെയും ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ചെയ്തു, എന്താണെന്ന് വെച്ചാൽ അവർ തന്നേക്കാന്ന് പറഞ്ഞു. അത് അർജൻറ്റീന കപ്പെടുത്ത് അത് ഉറപ്പിച്ചോ, അത് ഉറപ്പിച്ചു വെച്ചോ, അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആഗ്രഹമൊന്നുമില്ല, അത് പുറമേ കാണിക്കണമുള്ളു, അത് ഉള്ളിൽ കപ്പെടുക്കരുത് എന്നുള്ള ആഗ്രഹക്കാരാണ്. അവരിവിടെ വരും, അത് ഞങ്ങളിപ്പോൾ അർജൻറ്റീനക്ക് വേണ്ടി പിടിക്കാനെന്ന് മെസ്സി കപ്പെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷെ ഉള്ളിൽ വേറെ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവർ അതെ 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 അങ്ങനത്തെ മനോഭാവം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഏതായാലും അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യണ്ട, കപ്പ് അർജൻറ്റീന കൊള്ളാണ്, അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നുമില്ല. ഇല്ല, കപ്പ് നന്നായിട്ട് കളിക്കുന്നവർ കപ്പ് കൊണ്ടുപോകണം, അതാരായാലും ഏത് ടീമായാലും, അതാണ് അതിൻ്റെ കറക്റ്റ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ഉണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ അത് നന്നായിട്ട് കളിക്കുന്ന ആരാണോ അവർ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അത് ബ്രസീൽ കളിച്ചില്ല, അതുകൊണ്ട് ഒരു പോയി, അതിനകത്ത് നമ്മൾ തോൽവി അംഗീകരിക്കുന്നു. പ്രതീക്ഷ ഒന്നും പറയാൻ പറ്റില്ല, രണ്ടും മോശക്കാരല്ല. എന്തായാലും ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ, ആഗ്രഹം അങ്ങനെ പറയാൻ പറ്റില്ല. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കളിക്കുന്നവരാണ്, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണം. എങ്ങനെ
ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പയൊക്കെ നന്നായിട്ട് കളിക്കുന്ന ടീമല്ലേ, അവരും ഫോം ആകൂലേ. അങ്ങനെ ഓരോ വ്യക്തികളും ഫോമായിട്ട് കളിക്കുന്നില്ല. മെസ്സിയെ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, മറ്റുള്ളവരെയും കൂടി ശ്രദ്ധിക്കണ്ടേ. മെസ്സിനേക്കാൾ കൂടുതൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടായാലും അർജന്റീനയിലില്ലേ, മെസ്സിനേക്കാൾ നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. അതിനെ ആരും ശ്രദ്ധിക്കുന്നുമില്ല, അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല, അവരുടെ ഫ്ലെക്സ് ഫ്രണ്ടിൽ വെക്കുന്നുമില്ല. കളി കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഫ്രാൻസ് കപ്പടിക്കും, ആ അർജന്റീന പൊട്ടി ഫ്രാൻസ് കപ്പടിക്കും. എനിക്കില്ല, ഇല്ല.